പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്കാ സഭയുടെ മതബോധന പഠനത്തിലെ 1000 എപ്പിസോഡ് ആയ ഇന്നത്തേക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ മതബോധന പഠന കളരിയിൽ 1000 എപ്പിസോഡ് ഇന്ന് നമ്മൾ ആഘോഷപൂർവം നടത്തുന്നു. ഇത് മതബോധനം എന്ന് പറഞ്ഞാൽ, കാറ്റക്കിസം എന്ന് പറഞ്ഞാൽ, ഇതൊരു പിള്ളേരുകളിയല്ല, പിള്ളേർക്ക് മാത്രം പഠിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇത് സഭയുടെ വിശ്വാസ നിക്ഷേപമാണ്, അപ്പസ്തോലിക അനുശാസനമാണ്. ആ ബോധ്യത്തോടെ നമ്മൾ ഈ 1000 എപ്പിസോഡുകൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ 999-ാമത്തെ എപ്പിസോഡായിരുന്നു നമ്മളുടെ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു സംഗ്രഹം. 1000 എപ്പിസോഡുകൾ കാറ്റക്കിസം പഠിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സൃഷ്ടാവാം പാവനാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ, സൃഷ്ടികളാം നിന്റെ ദിവ്യ പ്രസാദം തരേണേ. കൈയൊപ്പുന്നിയേ വജസ്സുകൾവിൽ തരുന്നതുന്നിയേ, തീടുന്ന നേരം ഇന്ദുകൾ നൂലും ങ്ങളെ നിന്റെ അമൃതാംഗുലിയാൽ തൊടുമ്പോ എല്ലാം മുടിക്കും, മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. ഹായ് നീ വന്നാൽ തീവിതീന്ന ഇഷ്ടമുള്ളവരെ, നമുക്കൊരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. ഒരു നീണ്ട ഹല്ലേലൂയ പാടിക്കൊണ്ട്
ഹല്ലേലൂയാ. അതോടൊപ്പം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ കൊച്ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ കൂടി ആണ്. വിശുദ്ധ കൊച്ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ 1000 എപ്പിസോഡിൻ്റെ ആ വീര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ 1000 എപ്പിസോഡിൽ കുറേയെങ്കിലും പങ്കെടുത്തിട്ടുള്ള നമ്മൾ നിസ്സാരനല്ല. കർത്താവ് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അതുകൊണ്ട് അത് നൽകപ്പെടുന്നത് എവിടെയാണ്? എവിടെയാണ് അത് നൽകപ്പെടുന്നത്? അത് നൽകപ്പെടുന്ന പ്രധാന സ്ഥലം വിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യ ആരാധനയാണ്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ ഉൾക്കാഴ്ചകൾ പെട്ടെന്ന് ഇതൊന്ന് ആരോടും പറയണ്ട. ഇപ്പം ഇന്നലെ ഒരു സഹോദരി ഒരു സന്ദേശം അയച്ചു, ഇത് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾക്ക് എന്ത് വേണം ചെയ്യാന്നാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുള്ളതാണ്. ആദ്യം ഇത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവമാകുകയും നമ്മളൊന്ന് അനുഭവിക്കുക, ഈ ദൈവനീതി നമ്മളൊന്ന് അനുഭവിക്കൂ. അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ആ അനുഭവമാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ തിയറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ അനുഭവിച്ചിട്ട് അത് പറയും. ഇപ്പോൾ ഒരു അഭിപ്രായം ഇതാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനാവില്ലേ? അങ്ങനെ ആവില്ല. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അനുഭവം, ഞാൻ ഒരു കാലഘട്ടത്തിൽ 30 സിഗരറ്റ് വലിച്ചിരുന്നതാണ്. 30 സിഗരറ്റ്, ക്യാൻ യു ബിലീവ്? നിങ്ങളൊരു പക്ഷേ കുറച്ചൊക്കെ വിസ്കി കുടിച്ചിരുന്നു. ഇതൊന്നും നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. ഞാൻ വളരെയധികം പരിശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഈശോയിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തിൽ വളർന്നപ്പോൾ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഒരു ചിന്ത എൻ്റെ അകത്തങ്ങ് ജ്വലിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാൻ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, എന്നിൽ കത്തിപ്പട. പിറ്റേ ദിവസം മുതൽ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ മണം പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്നമാതിരി അതുപോലെ മദ്യപാനവും എനിക്ക് പറ്റിയിട്ടില്ല, പറ്റണില്ല. എനിക്ക് വിസ്കി ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എന്തോരം ഓരോരുത്തരും അടുത്തിരുന്ന് കുടിക്കണ കാണുമ്പോൾ എനിക്ക് അല്പം പോലും അത് കുടിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവനീതി നമ്മൾക്ക് അനുഭവമായി കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. പിന്നെ നമുക്ക് പഴയത് ചെയ്യാൻ പറ്റില്ല. അതാണ് ദൈവനീതി. കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ സകല ബന്ധനങ്ങളും അതിൻ്റെ ശക്തിയും മാറ്റിയെന്ന് മാത്രമല്ല, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയെന്നുകൂടി നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലത്തെ ക്ലാസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ആരെങ്കിലും മറ്റുള്ളവരോട് പറയുമ്പോൾ ഉടനെ ഉണ്ടാവുന്ന റിയാക്ഷൻ ഇതാണ്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ആരും പറയണില്ല. പക്ഷേ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ആ നീതി അനുഭവിക്കുന്നതാണ് സുവിശേഷം, അതാണ് സദ്വാർത്ത. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ അവരെനിക്ക് മെസ്സേജ് ഇടുക, ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അതിന് ക്ലാരിഫിക്കേഷൻ തരാം. അപ്പോൾ ഇത് ഇന്നും
അതുകൊണ്ടാണ് മത്തായി 24 അധ്യായത്തിൽ 14 വചനം പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും, എല്ലാവരുടെയും സാക്ഷ്യത്തിനായി, അതിനുശേഷം അന്ത്യമാഗതമാകും. ഏത് സുവിശേഷം? ഇന്നേ വരെ അധികം പേരും പ്രഘോഷിച്ചിട്ടില്ലാത്ത ഈ സുവിശേഷം. നമ്മൾ ഏതെങ്കിലും വചനം പറഞ്ഞ്, പഴയ നിയമത്തിലെ കുറേ വചനം പറഞ്ഞ്, കുറച്ച് ഈ വചനം പറഞ്ഞ്, മോശയുടെ 10 പ്രമാണങ്ങളും പറഞ്ഞു, എങ്ങനെയെങ്കിലും കുമ്പസാരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സുവിശേഷമല്ല. നീതിയുടെ വാതിൽ തുറക്കണേ എന്നുള്ള പാട്ട് പാടുന്നേ ഇല്ല. അപ്പോൾ എന്താണ് ദൈവനീതി എന്നും ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ ശരിക്ക് കേൾക്കണം, കേൾക്കാത്തവർ. അതിൽ പലരും പറഞ്ഞു അത് വളരെ സമ്പന്നമായിട്ടെല്ലാം അതിൽ വന്നിട്ടുണ്ട്, എന്നിട്ടും നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ മനസ്സിലാകാത്തവരെ ഞാൻ മനസ്സിലാക്കിക്കാം. ഈ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ 99, 98, 97 ഈ 3 ക്ലാസ്സുകളും നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ 3 ക്ലാസ്സും വീണ്ടും കേട്ടിട്ട്, കേട്ടത് കൊണ്ടത് മനസ്സിലാവണമെന്നില്ല, അത് കേട്ടിട്ട് അതിൻ്റെ സാരാംശം നിങ്ങൾ കുറിച്ചെടുത്ത് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഈ നീതി എനിക്ക് നടത്തി തരണേ. ഇപ്പം ഇതിൻ്റെ എല്ലാം മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കുറേ സഹനങ്ങളുണ്ടാവും, അതിതിൻ്റെ ഒരു ചേരുവയാണ്. അതോടൊപ്പം സങ്കീർത്തനമാണ് നമ്മളെ ഇതിനേക്ക് കൊണ്ടുവന്ന മറ്റൊരു ആശയം. അപ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ ക്ലാസ്സും കൂടി നമ്മൾ അതിനോട് ചേർത്ത് നോക്കണം. അതിൽ പറയുന്നെന്താ, എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരു. അപ്പോൾ ആ ദൈവനീതിയെക്കുറിച്ചാണത്. അതുപോലെ തന്നെ കാറ്റക്കിസത്തിൽ 1191, 91, 93, 94 ഇതെല്ലാം പഠിച്ച് ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെനിക്ക് ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് തരിക. കാരണം ആ സംശയം മാറ്റിത്തരാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എനിക്ക് ഇന്ന കാര്യത്തിൽ സംശയമാണ്, അത് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടോളൂ. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊരാൾക്ക് സംശയമാണെങ്കിൽ ആ സംശയം ഒരുപാട് പേരുടെയും കാര്യമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കാര്യം വ്യക്തമാണ്, ഈ കാറ്റക്കിസത്തിൻ്റെ അന്തസത്തയിൽ ആദ്യം അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അയ്യോ തുറന്നപ്പോൾ തന്നെ അത് കിട്ടി. ഇതാണ് മറ്റൊരു കൃപ, തുറന്നപ്പോൾ തന്നെ ആമുഖം കിട്ടി. പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയറ്റ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 1, 2, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യജ്ഞാനത്തിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു, എല്ലാ മനുഷ്യരും. 3, നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഞാൻ ഈ 1000 എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ ഞാൻ ഇത്രയും പറയണം, എനിക്ക് ദൈവനീതി കിട്ടി. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സംശയം എന്നത് എന്നോട് ചോദിക്കുക. ഈ 1000 എപ്പിസോഡ് പഠിച്ചിട്ട് സുവിശേഷത്തിൽ നിന്നും ആ പ്രിൻസ് എഴുതിയിരിക്കുന്ന ഇതാണ്, ഗൗരേറ്റെ എക്സുൽറ്റാതെ, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന് മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ 52 ഖണ്ഡികയിൽ പറയുന്നതാണ്, ദ മോസ്റ്റ് ഓവർലുക്ഡ് ചർച്ച് ടീച്ചിങ്.
ഏറ്റവും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭാപ്രബോധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ചല്ല എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നതല്ല, അത് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സഭാപ്രബോധനം വിശുദ്ധ അഗസ്തീനോസിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ അഗസ്തീനോസ് 5-ാം നൂറ്റാണ്ടിലാണ്, 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വന്നത്. അതിനു മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ തന്നെയുള്ള സഭാപിതാക്കന്മാർ അത് വളരെയധികം കൃത്യമായി പഠിപ്പിക്കുകയും അതിൻ്റെ പ്രബോധനം സഭാപ്രബോധനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1000 എപ്പിസോഡിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ്, കർത്താവേ, ഈ 1000 എപ്പിസോഡ് പഠിച്ചതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വലിയ സമ്പാദ്യം ദൈവനീതി എന്തെന്ന് ഞങ്ങൾക്ക് അനുഭവമായി. ദൈവം പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവരാണെന്നുള്ള വിശ്വാസം, പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം, അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് റോമാക്കാർക്കെതിരകം 4-5, അത് നമുക്ക് ശരിക്കും മനസ്സിലായി, അത് അനുഭവമായി. നമ്മുടെ ഒരു പ്രവൃത്തി കൂടാതെ ഇവൻ പശ്ചാത്താപം തന്നെ ഈ ഗൗഡേറ്റ എക്സുൾട്ടാത്തയിൽ പറയുന്നുണ്ട്. പശ്ചാത്താപം പോലും തരാനിരിക്കുന്ന ദൈവകൃപയുടെ ഒരു മുൻകൂർ ആസ്വാദനമാണ്. വരുവിൻ നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ 1000 എപ്പിസോഡ് തീരുന്ന സമയത്ത് ഞങ്ങൾക്കായി പ്രവചനം നൽകണമേ. എന്റെ വാത്സല്യ ഭാജനങ്ങളെ, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. നിങ്ങൾ ഈ കാലമത്രയും വിശ്വാസത്തിൽ ആഴമായ ബോധ്യത്തിനായിട്ട് നിരന്തരം പരിശ്രമിച്ചതിനാൽ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസവും വിശ്വാസത്തിൽ ആഴവും വിശ്വാസത്തിൻ്റെ കരുത്തും നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ നീതി നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ ദാനം അതിശക്തമായി നിങ്ങളിൽ ഞാൻ പ്രവേശിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ കരുത്തുള്ള പാറയാക്കി മാറ്റുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ നങ്കൂരമടിക്കുന്നു. നിങ്ങളെ ഞാൻ നങ്കൂരമടിച്ചിരിക്കുന്നു. നിങ്ങൾ കാറ്റത്ത് ഉലയാത്ത ശക്തമായ ഉറച്ച അടിസ്ഥാനമുള്ളവരാക്കി ഞാൻ മാറ്റുന്നു. നിങ്ങളിലൂടെ സഭയിൽ വലിയ കാര്യങ്ങൾ ഞാൻ ആരംഭിക്കും. നിങ്ങളെ ഞാൻ സഭയുടെ വിശ്വാസത്തിൻ്റെ വിത്തായിട്ട് മാറ്റുന്നു. നിങ്ങളെ ഞാൻ സഭയുടെ വിശ്വാസ പ്രസരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിന് നിങ്ങളെ ഞാൻ നിയോഗിക്കും. നിങ്ങളെ ഞാൻ നിയോഗിക്കും. നിങ്ങളിലൂടെ വിശ്വാസ ചൈതന്യത്തെ ലോകം മുഴുവനിലേക്ക് ഞാൻ പ്രസരിപ്പിക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. എല്ലാവരും ആമേൻ പറഞ്ഞോളൂ. ആമേൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആമേൻ. പിതാവിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ആമേൻ. ഇന്നത്തെ പ്രവചനത്തിൻ്റെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
പക്വാരിയലിന് ശക്തമായ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പെയിൻ ഇൻ ദ റിബ്. പക്വാരിയലിന് ശക്തമായ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതോടൊപ്പം നെഞ്ചിന് വേദനയും എരിച്ചിലുമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതോടൊപ്പം നട്ടെല്ലിന് വേദനയുള്ള, എല്ലാം ഈ അപ്പർ പോർഷനിലാണ്, നട്ടെല്ലിന് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മൂന്ന് സൗഖ്യം: ഒന്ന്, പക്വാരിയല്ല്, നെഞ്ച്, പുറം. ഈ മൂന്നും നമുക്ക് നമ്മളുടെ ക്ലാസ് 1138 നമുക്ക് പ്രവേശിക്കാം. 1138, ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്. ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് സ്വർഗീയ ശക്തികൾ. സൃഷ്ടി മുഴുവനും, നാല് ജീവികൾ, പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ, 24 മൂപ്പന്മാർ, ദൈവത്തിൻ്റെ പുതിയ ജനം 144,000. പ്രത്യേകിച്ച് ദൈവവചനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ, സർവപരിശുദ്ധയായ ദൈവമാതാവ്, സ്ത്രീ, കുഞ്ഞാടിൻ്റെ മണവാട്ടി, അവസാനമായി ഓരോ ദേശത്തു നിന്നും, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, ജനതകളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയ ഒരു ജനക്കൂട്ടം. ഇതെല്ലാം റെവലേഷൻ വെളിപാട് പുസ്തകത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടുകയാണ്. ഞാൻ എപ്പോഴും പറയും, വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേ അരുത്. മാത്രമല്ല, അതിനകത്ത് ഓരോ വാക്കിൻ്റെയും ആന്തരിക അർത്ഥം സഭയുടെ പ്രബോധനത്തിൽ നിന്നും പഠിക്കണം. ഇത് അങ്ങനെ ഉള്ള ഒരു പ്രബോധനമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഇവിടുത്തെ സബ്ജക്റ്റ് സ്വർഗീയ ആരാധനയാണ്. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്വർഗീയ ആരാധനയുടെ ഒരു പങ്കാളിത്തത്തിൽ നമ്മളിവിടെ ഭൂമിയിൽ ആരാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ശൂരമലബാർ കുർബാനക്രമത്തിൽ അൾത്താര അല്ലെങ്കിൽ മധുബഹായുടെ വിരി മാറുന്നതെല്ലാം ആ സ്വർഗീയ ജെറുസലേമിൻ്റെ വലിയ അവതരണ ശൈലിയാണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടു. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പള്ളികളിൽ ധാരാളം ആളുകൾ വരുന്നു, സ്ഥലമില്ല. അപ്പോൾ പള്ളിയുടെ ബേസ്മെൻറ്റിലെ ആൾക്കാർ കുർബാന കാണാനിരിക്കുന്നു. പള്ളിയിൽ സ്ഥലമില്ല, ബേസ്മെൻറ്റിൽ കുർബാന കാണാനിരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണു? ഒരു പ്രൊജക്ടറിൽ മുകളിൽ നടക്കുന്ന ബലിയർപ്പണത്തെ ഒരു വീഡിയോ ക്യാമറ വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്ത് താഴെ ഒരു സ്ക്രീനിൽ കാണിക്കണം. അവർ മുകളിൽ നടക്കുന്ന കുർബാന താഴെ ഇരിക്കുന്ന ഹാളിൽ കാണുന്നു തത്സമയം. എന്ന പോലെ സ്വർഗത്തിൽ നിരന്തരം അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാധനയാണ് നമ്മുടെ ആരാധനക്രമം മുഴുവനും. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ
വാക്കുകളും അക്ഷരങ്ങളുടെയും അർത്ഥം അതിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരാർത്ഥമല്ല, അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മൾ എടുക്കണം. അത് സഭ അത് വ്യാഖ്യാനിക്കുന്നത് വിശ്വസിക്കണം. ഇവിടെ 1238 പറയുന്നത്, ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട, അതാണ് യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ എല്ലാം, അതായത് സമ്പൂർണ്ണ ക്രിസ്തു, യേശു ക്രിസ്തുവിൽ ഇതെല്ലാം സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുകയും ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങ് പുനരുദ്ധരിക്കുകയും അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ ഉയർപ്പിലൂടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നവമായ ജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത, ഇതാണ് സമാഹരിക്കപ്പെടുന്നു, ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു വാക്ക് 1136 പറയുന്ന സമ്പൂർണ്ണ ക്രിസ്തുവാണ് ബലിയർപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം അതിനെ 335 ഒന്ന് നോക്കാം. 335 എന്താണ് പറയുന്നതെന്ന്, 335 സഭ അവളുടെ ആരാധനക്രമത്തിൽ ത്രൈശുദ്ധ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖാമാരോട് ചേരുകയാണ്. സഭ മാലാഖാമാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയിൽ മാലാഖാമാർ നിന്നെ പറദീസയിലേക്ക് ആനയിക്കട്ടെ എന്ന പ്രാർത്ഥനയിലും ബൈസന്റെയിൽ ആരാധനക്രമത്തിലെ കെറൂബ് ഗീതത്തിലും ഇപ്രകാരമുണ്ട്, ചില മാലാഖാമാരുടെ മിഖായേൽ ഗബ്രിയൽ റഫായേൽ കാവൽ മാലാഖാമാർ സ്മരണ സഭ പ്രത്യേകമാം വിധം കൊണ്ടാടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രധാന മാലാഖാമാരുടെ തിരുനാളായിരുന്നല്ലോ. അപ്പം ഇനി 1370 ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അംഗങ്ങൾ മാത്രമല്ല സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേർന്ന അംഗങ്ങളും, പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന കൊച്ചു ത്രേസ്യാ പുണ്യവതിയെ പോലെയുള്ളവരും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് ഒന്നിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം അവിടെ ഈ ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് ചേർന്ന് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ഒന്നു ചേർന്നുകൊണ്ട് അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ടും സഭ സ്തോത്രയാഗം അർപ്പിക്കുന്നു. മറിയത്തോടുകൂടെ കുരിശിൻ ചുവട്ടിൽ എന്ന പോലെ വിശുദ്ധ കുർബാനയിൽ സഭ ക്രിസ്തുവിൻ്റെ ബലിയോടും മധ്യസ്ഥതയോടും ഐക്യപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെയും നമ്മളിവിടെ നിർത്തുകയാണ്. ഇത് നമുക്ക് ഒരുപക്ഷെ ഇനി അടുത്ത ദിവസം വിശദീകരിക്കേണ്ടി വരാണെങ്കിൽ വിശദീകരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.